ഈ കാണുന്നത് നമ്മുടെ ട്രാക്സാസ് സ്ലാഷ് ടു വീൽ ഡ്രൈവിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കംപ്ലീറ്റ് സെറ്റ് സ്ക്രൂസും അതിൻ്റെ ലിങ്കേജുകളും എല്ലാം അങ്ങോട്ട് എടുത്തേക്കാണ്. എല്ലാത്തിൻ്റെയും കണ്ടീഷൻ കണ്ടല്ല അല്ലേ, തുരുമ്പ് പിടിച്ചിട്ട്. കാരണം ഇത് കുറേ നാൾ വരെ യൂസ് ചെയ്യാതെ ഇവിടെ മാറ്റിയിട്ടേക്കായിരുന്നു. ക്ലീനിങ്ങും വലിയ കാര്യമായിട്ടും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ തുരുമ്പുകളൊക്കെ നമുക്ക് കളഞ്ഞ് റെഡിയാക്കി എടുക്കേണ്ടത്? അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടിപ്പാണെന്ന് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ വൈറ്റ് വിനെഗർ, നമ്മുടെ വിനാഗിരി ഇല്ലേ, സുർക്ക, അത് ഞാനിപ്പോൾ ഒരെണ്ണം പർച്ചേസ് ചെയ്തതാണ്. ഇനി ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ ഇതങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഞാനൊരു പാത്രത്തിലേക്ക് ഇതങ്ങോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. നല്ലൊരു അടച്ചുറപ്പുള്ളൊരു പാത്രം ഇതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അതിൻ്റെ പകുതി 30 എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ സംഭവങ്ങളെല്ലാം അങ്ങോട്ട് ഇടാം. ണല്ലോ എല്ലാം ഇട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം അങ്ങോട്ട് മുങ്ങിക്കിടക്കണം കേട്ടോ. എന്നാലും അതിൻ്റെ ആ ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഇത് നടക്കുന്നത്. സുറുക്ക എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, അസറ്റിക് ആസിഡ്. അപ്പോൾ ഈ അസറ്റിക് ആസിഡ് തുരുമ്പിനെ എങ്ങനെയാണ് കളയുന്നത്? പിന്നെ ഇത് വളരെ പെട്ടെന്ന് നടക്കുന്നൊരു പ്രോസസ്സല്ല. നമ്മളിതിപ്പോൾ ഒഴിച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇത് 2 ദിവസത്തേക്ക് ഇതിപ്പോൾ ഓപ്പൺ ആക്കിയോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. 2 ദിവസത്തേക്ക് ഇതൊന്ന് എവിടെയെങ്കിലും മാറ്റി വെക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഓക്കെ ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വെച്ചിട്ടൊരു 3-4 ദിവസത്തോളമായി കേട്ടോ. നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്, എന്താണ് അവസ്ഥ എന്നറിയാം. അപ്പോൾ അറിയാലോ, ഇത് ട്രാക്സാസ് സ്ലാഷ് ടു വീൽ ഡ്രൈവിൻ്റെ കുറേ തുരുമ്പിച്ച പാർട്സുകളൊക്കെ ആയിരുന്നു. അത് നമ്മൾ വിനാഗിരി സുർക്കയിലേക്ക് ഇട്ട് വെച്ചു. ഇപ്പോൾ ഒരു 2-3 ദിവസത്തോളമായി. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ നമുക്ക് ജസ്റ്റ് നോക്കാം. ഒരു പഴയൊരു തുണിയെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇപ്പോൾ ഒരുവിധം തുരുമ്പുകളൊക്കെ ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. നമുക്കിനത് ശരിക്കും തുടച്ച് വൃത്തിയാക്കി എടുക്കാം. കണ്ടല്ലോ, ഇതൊരു 2-3 ദിവസം വെച്ചപ്പോൾ ഒരു ഇതാണ് കേട്ടോ, ഒരു ക്ലീനിങ് ആണ്. കണ്ടോ, നമുക്ക് ശരിക്കും അവിടെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. ഇതാരും വിചാരിക്കേണ്ട, ഇത് ചെളിയൊന്നുമല്ല. ഞാൻ ഉപയോഗിക്കാതെ വെച്ചിരുന്ന ഒരു ട്രാക്സാസ് സ്ലാഷ്, അതിൻ്റെ ആദ്യത്തെ ഉള്ള ഫോട്ടോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് മനസ്സിലാവും. പിന്നെ ഇതിപ്പോൾ നമ്മൾ വിനാഗിരിൽ ഇട്ട് വെച്ചതിന് ശേഷമുള്ള ഇപ്പോഴത്തെ അവസ്ഥ. ബാക്കിയൊക്കെ സ്ക്രൂസൊക്കെയാണ്, എല്ലാം നല്ല നീറ്റായിട്ടുണ്ട്. കണ്ടല്ലോ, അല്ലേ സൂപ്പറായിട്ടുണ്ട് അല്ലേ. നമുക്കിത് ശരിക്കും തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് എടുത്തതിനാല് എല്ലാം ഓക്കെ. ഇപ്പോൾ ഈ കാണാനൊക്കെ ഉണ്ട് ഈ തുരുമ്പ് പിടിച്ച സാധനങ്ങൾ. പിന്നെ ഒരു കാര്യം, ഈ ഇത് നമ്മളിപ്പോൾ ഈ ഒരു സൊല്യൂഷനിലേക്ക് കൈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം വാഷ് ചെയ്യണം. ഓക്കെ, വാഷ് ചെയ്തിട്ട് മാത്രം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നടക്കുക. അപ്പോൾ ഇതാണ്, ഇനിയും ഉണ്ടാവും ഇതേപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള സംഭവം. നമ്മൾ ഒരു 2-3 ദിവസത്തേക്ക് വിനെഗർ സൊല്യൂഷനിലിട്ടു, അതിനുശേഷം എടുത്ത് തുടച്ച് വൃത്തിയാക്കി. അതിനുശേഷം WD-40 സ്പ്രേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് വീണ്ടും ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു. ഇപ്പോൾ കാണാമല്ലോ നിങ്ങൾക്ക് അല്ലേ, ഇപ്പോൾ ഒരുവിധം തുരുമ്പ് എല്ലാം തന്നെ പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എല്ലാം നല്ല നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അറിവുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ, ഇൻസ്റ്റാഗ്രാം പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് ഒന്ന് തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്തിട്ടേക്കുക. നിങ്ങൾക്ക് ഉപകാരമാകുന്ന തരത്തിലുള്ള എല്ലാവിധ RC സംബന്ധമായിട്ടുള്ള ടിപ്സുകളായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ സൈൻ ഔട്ട്, അസ്ലാദ് അലി, ഹോബി കോർണർ, കേരള.